ഓർബിസ് ക്രിയേറ്റീവ്സ് ചെമ്മാടുള്ള ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. നമ്മൾ പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റ്സ്, ബ്രാൻഡഡ് മെർച്ചൻഡൈസിങ് ആൻഡ് ഹോം ഡെക്കർ ഈ ഒരു സെഗ്മെന്റിലാണ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ള ചമ്മാടാണ്. ചമ്മാട് ഓർബിസ് ക്രിയേറ്റീവ്സ് കമ്പനിയുടെ ഒത്തിരി പ്രൊഡക്റ്റുകളെ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഇവിടെ എത്തിയിട്ടുള്ളത്. മൊമെൻറ്റോ ഗിഫ്റ്റുകൾ, അതുപോലെ സി എൻ സി മെഷീൻ ഉപയോഗിച്ചുള്ള ഓം ടെക്കർ, കാലിഗ്രഫി, അങ്ങനെ പലവിധ പ്രൊഡക്റ്റുകളാണ് ഓർബിസ് ക്രിയേറ്റീവ്സ് കമ്പനി ഇവിടെ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ടോ? അതുപോലെ ഇന്ത്യക്കകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ഇവിടെ സെയിൽ ചെയ്ത് പോകുന്നുണ്ടോ? അപ്പോൾ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ ഓർബിസ് ക്രിയേറ്റീവ്സ് കമ്പനിയിൽ ആണ് മാനുഫാക്ചർ ചെയ്യുന്നതൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ കമ്പനിയുടെ അകത്തേക്ക് ഒന്ന് പോയി നോക്കാം. നമ്മളിതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അതിവിശാലമായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ഷോറൂം. ഡെക്കറേഷനൊക്കെ ചെയ്ത് ഷോക്കേസിൽ നമ്മൾ പറഞ്ഞ പ്രൊഡക്റ്റുകളൊക്കെ സെറ്റാട്ടോ. അതുപോലെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകളൊക്കെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനി ഓരോരുത്തർ നിശ്ചയിച്ചിട്ടുണ്ട് കേട്ടോ. പുതിയ തരം ടെക്നോളജി സി എൻ സി മെഷീൻ ഉപയോഗിച്ചുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി കമ്പനിയുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ടുള്ളവരും അതുപോലെ ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരും ഉണ്ടോ. ഓരോടൊക്കെ സംസാരിച്ചിട്ട് അവർ സംസാരത്തിലൂടെ തന്നെ ഓരോ പ്രൊഡക്റ്റുകളും നിങ്ങൾ പരിചയപ്പെടുത്താം. ഓർബിസിൻ്റെ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മോടൊപ്പമുള്ള മീഡിയം ആയിട്ടുള്ള സയാന്, ഇഖ്ബാൽ അവർ കമ്പനിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. ഓർബിസ് ക്രിയേറ്റീവ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചമ്മാടുള്ള ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. നമ്മൾ പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റ്സ്, ബ്രാൻഡഡ് മെർച്ചൻഡൈസിങ് ആൻഡ് ഹോം ഡെക്കർ ഈ ഒരു സെഗ്മെന്റിലാണ് നമ്മൾ കുറേ പ്രൊഡക്ട്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. കുറേ പ്രൊഡക്ട്സ് നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാം ഒരു സെഗ്മെന്റ് ആയിട്ടുള്ള സി എൻ സി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സാബിത് കക്കാദ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും കൂടുതൽ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്? ഇപ്പം നമ്മൾ സി എൻ സിയിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് നമുക്ക് വരുന്നുണ്ട്. അത് മെയിനായിട്ട് നമുക്ക് വരുന്നത് സി എൻ സി റിലേറ്റഡ് ആയിട്ടുള്ള കാലിഗ്രഫി. കാലിഗ്രഫി നമ്മൾ ഇപ്പം കേരളത്തിലും അതേപോലെ അതർ സ്റ്റേറ്റ്സിലേക്കൊക്കെ നമ്മൾ ലോജിസ്റ്റിക്സ് ചെയ്യുന്നുണ്ട്. സോ കാലിഗ്രഫി എന്ന് പറഞ്ഞാൽ നമുക്ക് അറബിക് കാലിഗ്രഫി വരുന്നുണ്ട്. സോ അതെ, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രൊഡക്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ജാലി കട്ടിങ് നമ്മൾ വൺ ഓഫ് ദ ഒരു ഇമ്പോർട്ടൻ്റ് പ്രൊഡക്റ്റാണ്. പിന്നെ ഇതൊക്കെ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പള്ളികളിലേക്ക്, അതേപോലെ അമ്പലം, അതേപോലെ നമ്മൾ കൺവെൻഷൻ സെന്റേഴ്സ്, ഇങ്ങനെയുള്ള സെന്റേഴ്സിലേക്കാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത്. സോ ഇതൊരു ഹോം ഡെക്കറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇഖ്ബാൽ ഭായിനോട് ചോദിച്ചാൽ ചെയ്യുന്നത് വളരെ വൈദഗ്ധ്യമുള്ള ആളുകൾ ഇന്നൊരു മിഷനറീസ് ചെയ്തിട്ട് നമ്മൾ കുറച്ചും കൂടി അന്ന് തറ മാർബിൾഡ് ചെയ്യുന്ന പറഞ്ഞാൽ കുറച്ചും കൂടി അതിന്റെ ഹാർഡ്നെസ് കൂടുതലാണ്. പക്ഷെ ഇന്നിപ്പോ നമുക്ക് ഒരു കൺവെൻഷൻ സെന്ററിൽ നമ്മൾ ആ ഡിസൈൻ ചെയ്തു കഴിഞ്ഞാൽ ഇനി അത് മാറ്റണം, ഒരു അഞ്ചു വർഷം കഴിഞ്ഞിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഇപ്പോഴത്തെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് റിന്യൂ ചെയ്യാൻ ഒരുപാട് പ്രൊഡക്റ്റുകളാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഓർബിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അകത്ത് വന്നപ്പോഴാണ് ഓർബിക്സിന്റെ മെഷീനുകളും വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തിയത്. അതെ, ഓർബിസ് ഏകദേശം എത്ര വർഷമായി? ഓർബിസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഓർബിസ് ഓട്ടോമോട്ടീവ്സിനെ കുറിച്ച് പറയണം. 2008 ഓർബിസ് ഓട്ടോമോട്ടീവ്സ് വന്നിട്ടുള്ളത്. സോ അതിനുശേഷം 2016 ഓർബിസ് ക്രിയേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി, മീൻസ് ഓർബിസ് ഓട്ടോമോട്ടീവ്സിന്റെ ഒരു അനിയനായിട്ടാണ് 2016 ഈ ഒരു കമ്പനി നമ്മൾ വന്നിട്ടുള്ളത്. സോ 2016 ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 10 സ്റ്റാഫുകളായിരുന്നു ഉണ്ടായിരുന്നുള്ളത്. ഇന്നിപ്പം നമുക്ക് ഒരു അൽഹംദുലില്ലാ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 90 സ്റ്റാഫ് നമ്മുടെ കമ്പനിയിൽ ഈ ഒരു യൂണിറ്റിൽ മാത്രമുണ്ട്. ഇവിടെ മാത്രമല്ല നമുക്ക് യൂണിറ്റ് ഉള്ളത്, നമുക്ക് ഇതിന് ബദലായിട്ട് നമുക്ക് മാർക്കറ്റിംഗ് നമ്മൾ കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കക്കാട് വരുന്നുണ്ട് ഇതിന്റെ ഒരു യൂണിറ്റ്. സോ ഈ ഒരു മലപ്പുറം ജില്ലയിൽ വിപുലീകരിച്ച് നിൽക്കുന്ന ഒരു വലിയൊരു സ്ഥാപനമായിട്ട് തന്നെ നമ്മൾ മാറിയിട്ടുണ്ട്. വാൾഡെക്കറുകളൊക്കെ പള്ളിയിലേക്കൊക്കെ
കാലിക്കറ്റ് ചെയ്യുമ്പോൾ ഒരു ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഒന്നാണ് ഈ പ്രെയർ ഹാളിന്റെ ഭാഗം, പിന്നെ അതുപോലെ ഈ ഡൈനിങ്ങിന്റെ ഭാഗത്ത് സെപ്പറേഷൻ ചെയ്യാൻ വേണ്ടി, പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഇന്ത്യക്ക് പുറത്തൊക്കെ ഷിപ്പ് വഴി എങ്ങനെയാണ്? അതെ, നമ്മളിപ്പം നമുക്ക് നമ്മുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മള് ഓൺ ഫ്രാഞ്ചൈസ് എടുക്കുകയാണ് ലോജിസ്റ്റിക്സിൽ. കാരണം നമ്മൾ ശ്രീമാരുതി ആയിക്കോട്ടെ, ഡി ടി ഡി സി ആയിക്കോട്ടെ, ഡെലിവറി ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഇപ്പം നമ്മളെ ഇന്ത്യയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കൊറിയർ സർവീസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫ്രാഞ്ചൈസിയും നമ്മൾ ഓൺ ഫ്രാഞ്ചൈസി ആയിട്ട് എടുത്തിട്ട് നമ്മളെ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിലേക്കും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ കാശ്മീർ വരെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ജി സി സിയിലേക്കും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ യു എസിലേക്കും അതേപോലെ ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള കുറച്ചും കൂടിയും ജിയോഗ്രഫിക്കലി ലോങ് ആയിട്ടുള്ള ഏരിയയിലേക്കും നമ്മൾ അതെ നമുക്ക് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും നമ്മൾ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ഒരു ഫാൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ട്സ് ആയതുകൊണ്ട് നമുക്ക് അതിൽ ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രൊഡക്ട്സ് നമ്മൾ അത്രയും ക്വാളിറ്റിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല ഇല്ല. കാരണം നമ്മുടെ ഡിസൈനിലും അതേപോലെ തന്നെ നമ്മളെ ക്വാളിറ്റിന്റെ കാര്യത്തിലും നമ്മളെ അത്രയും നമ്മളെ വിശ്വാസമുള്ള കസ്റ്റമേഴ്സ് ഇപ്പോഴും നമുക്കുണ്ട്. ഈവൻ നമ്മളെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മളെ മലപ്പുറം ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല കസ്റ്റമർ ഡാറ്റാബേസ് ഉണ്ട്. കൂടുതലായിട്ട് ഇപ്പോ ചെയ്യണത് മൊമെന്റസിനെ ഒക്കെ കാണുന്നുണ്ട്. അതെ അതെ, കൂടുതലായിട്ട് സെയിൽ ചെയ്യണത് ഈ കാലിഗ്രഫിയിൽ. നമ്മൾ മെയിനായിട്ട് സെല് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റ്സ് ആണ്. മീൻസ് പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ കല്യാണത്തിന് കൊടുക്കുന്ന ഗിഫ്റ്റ്സ്, അതേപോലെ തന്നെ ഈ കപ്പിൾസിന് കൊടുക്കുന്ന ഗിഫ്റ്റ്സ്, അല്ലെങ്കിൽ ബർത്ത്ഡേക്കൊക്കെ കൊടുക്കുന്ന ഗിഫ്റ്റ്സ്, ഇങ്ങനെയൊക്കെയുള്ള ഗിഫ്റ്റ്സ് ആണ് നമ്മളെ മെയിൻ ഒരു സെഗ്മെന്റ് വരുന്നത്. രണ്ടാമത്തെ സെഗ്മെന്റ് ആയിട്ട് വരുന്നതാണ് ബ്രാൻഡ് ആൻഡ് മെർച്ചൻഡൈസിംഗ് എന്ന് പറയും. ബ്രാൻഡ് ആൻഡ് മെർച്ചൻഡൈസിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ കമ്പനിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാൻഡിങ് പ്രൊഡക്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് അവരെ ബ്രാൻഡിൽ ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. അത് കൂടാതെ വരുന്നതാണ് നമ്മളെ ഹോം ഡെക്കർ എന്ന് പറയുന്നത്. ഇപ്പൊ സി എൻ സി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വരുന്നത്. സി എൻ സി ആണ് നമ്മളിപ്പം ഇനീഷ്യലി നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ നമുക്ക് മൂവ്മെന്റ് ഉള്ള ഒരു പ്രൊഡക്ട്സ് ആണ്. കാരണം നമ്മളിപ്പം ഹോം ഡെക്കർ ഇന്ത്യയിലെ ഡെക്കറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറെ പ്രൊഡക്ട്സ് നമ്മളെ ചമ്മാട് ഈ ഒരു യൂണിറ്റ് ഒന്ന് പോകുന്നുണ്ട്. ഇപ്പൊ ഇനീഷ്യലി അതിന് ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ടാണ് നമ്മുടെ ഇക്ബാൽ ഭായി ഉള്ളത്. കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തന്നെ നമ്മളെ ജയാൻ. എങ്ങനെയൊക്കെയാണ് മറ്റു കമ്പനികൾ വ്യത്യസ്തമാകുന്നത് ഓർബിസ്? തീർച്ചയായും നല്ലൊരു ചോദ്യമാണത്. എന്നുവെച്ചാല് വിപണിയിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടാനുണ്ട്. ഈ ഇന്ത്യയുടെ രംഗത്ത് ഹോം ഡെക്കർ പാർട്ടുകളിൽ ഒരുപാട് നമ്മൾ പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടാനുണ്ട്. പക്ഷെ നമുക്ക് നമ്മളൊരു ഫീച്ചേഴ്സ് എന്താ വെച്ചാല് നമ്മൾ ഒരാളെ മനസ്സിലെ ഒരു ഇതിന്റെ ഒരു ആവശ്യക്കാരുണ്ടാവുമല്ലോ, അയാളെ മനസ്സിലുള്ള ഒരു ആശയം നമുക്കത് ഡിസൈൻ ചെയ്ത് നമുക്കത് പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ പറ്റും. ഒരാൾ സ്പോട്ടിൽ വന്നാൽ അപ്പൊ തന്നെ ചെയ്ത് കൊടുക്കാൻ കഴിയും? ഇല്ല, നമുക്ക് അപ്പൊ തന്നെ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. കാരണം ഇത് നമ്മളിപ്പോ ഈ ഒരു എക്സ്പീരിയൻസ് സെന്റർ ആണെങ്കിൽ കൂടി നിങ്ങളിപ്പോ ഇവിടെ വന്ന് ഒരു ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മിനിമം ഒരു വൺ ഡേ എങ്കിലും നമ്മൾ സമയം പറയുന്നുണ്ട്. കാരണം ഇതൊരു കസ്റ്റമൈസ്ഡ് മേഖല ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. കാരണം നിങ്ങളെ സങ്കല്പത്തിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിന് നമുക്ക് ഒരു സമയം എടുക്കും. ശേഷം മാത്രമേ അതെ. ഇപ്പം നമ്മളവിടുത്തെ ഒരു പ്രോസസ്സ് പറയുകയാണെങ്കിൽ ഇനീഷ്യലി നമുക്കൊരു ഡിസൈൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഡിസൈൻ ചെയ്തതിന് ശേഷം നമ്മളെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോകുന്നുള്ളത്. സോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇതിന്റെ ഡിസൈൻ കംപ്ലീറ്റ്ലി നമ്മൾ പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ കൊറിയറിലേക്ക് വിടുക ചെയ്യാം. കൊറിയർ എന്നാണ് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ല, നമ്മൾ എക്സ്പീരിയൻസ് സെന്റർ ത്രൂ വന്നിട്ടുള്ള വാക്കിംഗ് കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ദിവസമല്ല രണ്ടാമത്തെ ദിവസം ഇവിടെ വന്ന് നമ്മളിവിടെ നിന്ന് ഡെലിവറി എടുത്ത് പോകാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. സോ കേരളത്തിൽ നമ്മൾ 3 ദിവസമാണ് നമ്മൾ മിനിമം പറയുന്നത്. നമ്മൾ കേരളത്തിന് പുറത്താണെങ്കിൽ 7 ഡേയ്സ് ആണ് നമ്മൾ മിനിമം പറയുന്നത്. ഇനി ഈ പ്രൊഡക്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്, അവിടെ എത്തിയിട്ട് ഇതിന്റെ മെഷീന്റെ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാം. ഈ വലിയൊരു ഹാളിലാണ് അവിടെ മെഷീനൊക്കെ വർക്ക് ചെയ്യുന്നത്. ഒരുപാട് മെഷീൻസ് ഇവിടെ ഉണ്ട്, ഓരോ ഐറ്റംസിന്റെ. അപ്പൊ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് സി എൻ സിയുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നിങ്ങളെ പരിചയപ്പെടുന്നത് കൂടുതലായിട്ട്. അപ്പൊ അതിന്റെ മെഷീനാണ് അവിടെ ഇപ്പോൾ വർക്ക് ചെയ്തിരുന്നത്. അതുപോലെ അവിടെ ലേസർ കട്ടിങ് മെഷീൻ ഉണ്ട് കേട്ടോ, അതിന്റെ തൊട്ടടുത്ത് തന്നെ. അപ്പൊ ആ രണ്ട് മെഷീന്റെ മാത്രമേ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നു, മറ്റു ഓരോ പ്രൊഡക്റ്റുകളും മെഷീൻ ആ ഏരിയയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മൾ അങ്ങോട്ടൊന്നും തിരിയുന്നില്ല, ഇതിൽ മാത്രം ഉൾക്കൊള്ളിച്ച് വീഡിയോ കാണിക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഇതെങ്ങനെയാണ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഇവിടുത്തെ ഇത് മാനേജ് ചെയ്യുന്നവർ നമ്മോട് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അതും നിങ്ങളെ കാണിക്കാം. അപ്പോൾ കുറഞ്ഞ നേരം ഇതിന്റെ വർക്കുകളൊക്കെ ഒന്ന് കണ്ടോക്ക്. Thank you.
ഇതാട്ടോ ലേസർ കട്ടിങ് അതിന്റെ മെഷീന്റെ വർക്ക് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കാണിക്കണ്ട് ഓർബിക്സിന്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ റെഡി ആക്കി വെച്ചതൊക്കെ നമ്മൾ കണ്ടു. അത് ചെയ്യണം, അതിന്റെ വർക്കുകളൊക്കെ ഈ ഏരിയ കേട്ടോ. അപ്പൊ നമ്മോടൊപ്പം ജിത്തുണ്ട്, സിയൻസിന്റെ കട്ടിങ് മെഷീനിന്റെ വർക്കൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കാം, സിയൻസിന്റെ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്? ഇവിടെ നമുക്ക് രണ്ട് സിഎൻസി റൂട്ടറാണ് ഉള്ളത്. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വുഡൻ നെയിം ബോർഡ് ആണ്. ഇത് രണ്ട് ടൈപ്പ് ഉണ്ടാവും, നമ്മുടെ ലെറ്റർ പ്രൊജക്ട് ചെയ്യുന്ന ഒരു 3D ടൈപ്പും, പിന്നെ സാധാരണ നമ്മൾ കൊത്തുപണിയൊക്കെ ചെയ്യുന്ന പോലെ ഡെപ്തിൽ കാർവ് ചെയ്തിട്ടുള്ള ഒരു വീബിക് കാർവിങ് വെച്ചിട്ടുള്ള വേറെ ടൈപ്പ്. അങ്ങനെ രണ്ട് ടൈപ്പ് വുഡൻ നെയിം ബോർഡ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ളത്. അതിന് പുറമെ നമ്മൾ മൾട്ടി വുഡിൽ കാലിഗ്രഫീസ് നമ്മൾ പെയിന്റ് ചെയ്തിട്ട് കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ചുള്ള ഗോൾഡ് പെയിന്റോ ബ്ലാക്ക് പെയിന്റോ അങ്ങനെ വെവ്വേറെ അതിനനുസരിച്ചുള്ള ഫിനിഷൊക്കെ കൊടുത്തിട്ട് ഉള്ള കാലിഗ്രഫീസ് നമ്മുടെ റണ്ണിങ് പ്രൊഡക്ട്സ് ആണ്. പിന്നെ നമ്മൾ കുറച്ചൊരു ബ്രാൻഡിങ് ടൈപ്പായിട്ട് ചെയ്യുന്നത് പ്രൊഡക്റ്റ് സ്റ്റാൻഡ് എന്ന് പറയും. നമ്മളെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അതിനുള്ള ആഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രിന്റിങ് അതുപോലത്തെ വേറെ അക്രിലിക് മെറ്റീരിയൽ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രൊഡക്റ്റ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ഒരു ഒരു ബ്രാൻഡിങ് പ്രൊഡക്റ്റ് കൂടി നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് കൂടുതൽ ഇവിടെ നമ്മളെ പ്രൊഡക്ട്സ് ആയിട്ട് തന്നെ പ്രീമിയം മൊമെന്റോസ് ഉണ്ട്, ഒരു റബ്ബുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രീമിയം വുഡ് മെറ്റീരിയൽ ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് നല്ല ഒരു ക്ലാസ് ലുക്കിലുള്ള പ്രീമിയം മൊമെന്റോസിന്റെ പ്രൊഡക്ഷൻ നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട്. അതിന്റെ ബേസിക് ആയിട്ടുള്ള കട്ടിംഗ് ഒക്കെ നമ്മുടെ CNC സെക്ഷനിലാണ് വരിക. അതും അതുപോലെ പ്രൊഡക്റ്റ് സ്റ്റാൻഡ്, വുഡൻ നെയിം ബോർഡ്സ്, കാലിഗ്രഫീസ്, പിന്നെ അതുപോലെ വാളാർട്ട്. ഇപ്പോൾ കസ്റ്റമർ റിക്വയർമെന്റ്സ് അനുസരിച്ച് നമുക്ക് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വാളാർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സെക്ഷനിൽ മെഷീൻ വിളിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ബ്രാൻഡഡ് കമ്പനിയായിട്ടുള്ള ഓർബിസ് ക്രിയേറ്റീവ്സ് കമ്പനിയുടെ CNC കട്ടിങ് ഉപയോഗിച്ചുള്ള പ്രൊഡക്റ്റുകളൊക്കെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. കമ്പനിയുടെ നമ്പർ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നത് പോലെ തന്നെ തൊട്ടടുത്ത് കിടന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകൾ ഞാൻ വീണ്ടും വരാം ഇൻഷാ അള്ളാ.